ഹലോ ഓൾ, ഡയറി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് കോളറിലേക്ക് പ്രവേശിക്കാം. ഹലോ, നമസ്കാരം. ഡയറി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ ഹലോ, നമസ്തേ. ഓക്കെ, ജനറലാണോ റിസർവേഷൻ ഉണ്ടോ? ഓ ബി സി റിസർവേഷൻ ഉള്ളത് കൊണ്ട് സീറ്റ് ലഭ്യമാകുന്നതായിരിക്കും തോന്നുന്നു. ജനറൽ വിഭാഗത്തിനനുസരിച്ച് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ റാങ്ക് വരാനാണ് സാധ്യത. എന്നാലും ഗവൺമെന്റ് ആയുർവേദം ലഭ്യമാകുന്നതായിരിക്കും. എല്ലാ കോളേജുകളും വെക്കണം, നമ്മുടെ കുട്ടികൾ ധാരാളമുണ്ട്. തീർച്ചയായിട്ടും എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസികളിലും നഴ്സിംഗും കിട്ടാവുന്നതാണ്. അലോട്ട്മെന്റുകളുടെ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസികൾ ധാരാളം നടക്കും, അതിനകത്തായിരിക്കും കിട്ടാൻ സാധ്യത. നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്കാരം ശിവൻ സാർ. നമസ്തേ, പറയൂ. എന്റെ മകന് വേണ്ടിട്ടാണ്. ഓക്കെ. എന്റെ മകന് ഒ ബി സി 655 മാർക്ക്, ഒ ബി സി മുസ്ലിം, എൻ സി എല്. എന്താണ് ചാൻസ്? കേരളത്തിലോ അതോ തമിഴ്നാട്ടിലോ കിട്ടാൻ ചാൻസ് വല്ലതും ഉണ്ടോ? നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയുടെ ഏറ്റവും അവസാനത്തെ സ്ട്രേ വേക്കൻസി 28th നടക്കുമ്പോൾ മാത്രമേ ഒരു ഗവൺമെന്റ് സീറ്റിന്റെ സാധ്യത അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. 655. നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെന്റ് 28th സ്ട്രേ വേക്കൻസിയിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കേരളത്തില് സെൽഫ് ഫിനാൻസിങ് ആയി മാറും. എന്താണ് റിസർവേഷൻ ഉള്ളത്? കേരളത്തില് കീം വഴിയുള്ളത് സെൽഫ് ഫിനാൻസിങ് ആയിരിക്കും. 19 കോളേജിൽ ഏത് കോളേജും കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ കിട്ടും. കേരള വഴി ഗവൺമെന്റ് എം ബി ബി എസ് കിട്ടാൻ സാധ്യത ഒട്ടും കാണുന്നില്ല. ഓൾ ഇന്ത്യ വഴി സീറ്റ് കിട്ടും, പക്ഷേ എവിടെ ആയിരിക്കുമെന്നുള്ളത് 28th സ്ട്രേ വേക്കൻസി വരെ കാത്തിരിക്കേണ്ടി വരും. അവിടെ പോയി ചേർന്ന് കഴിഞ്ഞിട്ട് തേർഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഇനി ഒരു തരത്തിലും സെക്കൻഡിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കാതെ 5000 രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തേർഡ് റൗണ്ടിൽ വീണ്ടും 5000 രൂപ കൊടുത്ത് വീണ്ടും കയറുകയും ചെയ്യാം. ഡയലി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം സാർ. നമസ്തേ. പാലക്കാട്ട് നിന്നാണ്. മോൾക്ക് 658 മാർക്ക് ഉണ്ട്. ശരി സാർ, തമിഴ്നാട് കിട്ടാൻ സാധ്യത ഉണ്ടോ? നമുക്ക് സ്ട്രേ 3rd റൗണ്ടില് തമിഴ്നാട് കിട്ടാൻ പാടായിരിക്കും, പക്ഷെ സ്ട്രേ വേക്കൻസിയിൽ അവിടെ വേക്കൻസി വരാം. അപ്പം നമുക്ക് തേർഡ് റൗണ്ടിൻ്റെ സീറ്റ് മെട്രിക്സ് ഒക്കെ നോക്കിയിട്ടൊരു തീരുമാനത്തിലെത്തിയാൽ മതിയാകും. ഇപ്പം രാമനാഥപുരം, നാഗപട്ടണം അതുപോലുള്ള കോളേജുകളൊക്കെ ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ വരാറുണ്ട്. നമുക്ക് അതിൻ്റെ സാധ്യത തേർഡ് അലോട്ട്മെന്റ് ആവണമെന്ന് മാത്രം. അപ്പൊ നമുക്ക് കൊടുക്കണമെങ്കിൽ ഇപ്പൊ കർണാടക, ആന്ധ്ര, തെലുങ്കാനയൊക്കെ സാധ്യത? തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് സെക്കൻഡിൽ തന്നെ വരുമല്ലോ. വരില്ലേ? തമിഴ്നാട് തേർഡിലും ലാസ്റ്റ് വെയിറ്റ് ആണ്. അതെ അതെ അതെ. അപ്പൊ നമുക്ക് കൊടുക്കുമ്പോ കേരളവും തമിഴ്നാടും കഴിഞ്ഞിട്ട് പിന്നെ കർണാടകയും കഴിഞ്ഞിട്ട് ആന്ധ്ര കൊടുത്താൽ മതി? കർണാടകയുടെ നമ്മുടെ ഈ സദേൺ റീജിയനിലുള്ള കോളേജുകൾ കഴിഞ്ഞിട്ട് ആന്ധ്ര, തെലങ്കാന കൊടുത്താൽ മതിയാകും. കർണാടകയുടെ അപ്പുറത്തെ ബോർഡർ, ഗോവൻ ബോർഡർ ഉള്ളതൊക്കെ ആന്ധ്ര, തെലങ്കാന ഒക്കെ ഇടയ്ക്ക് കൊടുത്താൽ മതിയാകും. ബൈ. ഹലോ, ഡയലി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്കാരം. പറയൂ. ഞാൻ വെച്ചാൽ മക്കളെ കാര്യത്തിൽ 672 ഉണ്ട്.
അപ്പൊ ഞാൻ എങ്ങനെ കൊടുക്കണം? ഫസ്റ്റ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ കൊടുക്കണോ? അതുകൊണ്ട് തന്നെ ഒരു വല്ല കോൺടെസ്റ്റ് തന്നെ കേരളത്തിൽ തന്നെ പഠിപ്പിക്കണമെന്നാണ് ഒരു താല്പര്യം. ഓക്കെ, അങ്ങനെയാണ് ഓൾ ഇന്ത്യയുടെ ഫസ്റ്റിൽ വേണ്ട. കാരണം നമുക്ക് ബി എച്ച് എന്ന് പറയുന്ന ഏറ്റവും റിസർവേഷൻ കൂടിയ വിഭാഗമാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് കേരള അലോട്ട്മെന്റ് വഴി ആയിരിക്കും കേരളത്തിലെ ഏറ്റവും നല്ല കോളേജ് കിട്ടുക. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റിൽ രജിസ്റ്റർ ചെയ്യുകയേ വേണ്ട. കേരള ഫസ്റ്റ് അലോട്ട്മെന്റ് വഴി സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കോളേജുകളും കൊടുക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഏതാണ്ട് ഒന്നാമത്തെ അല്ലെ രണ്ടാമത്തെ പ്രിഫറൻസ് ഓർഡറിലുള്ള കോളേജ് കിട്ടും. എന്തോ ഏതൊക്കെ കോളേജ്? ആ കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, എറണാകുളം, പരിയാരം, ബാക്കി എല്ലാ കോളേജുകളും കിട്ടും. കോഴിക്കോടിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും സാധ്യത കാറ്റഗറി റാങ്ക് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. വേണ്ട വേണ്ട വേണ്ട, കേരളത്തിൽ പഠിക്കാൻ താല്പര്യം ഉള്ളത് കൊണ്ടാണ്. കേരളം വെളിയിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വെളിയിൽ തന്നെ ഓൾ ഇന്ത്യ ഫസ്റ്റ് കൊടുക്കുകയും ചെയ്യണം. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാം. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഞാന് ബ്രില്ലിയന്റില് പഠിച്ച ഒരു കുട്ടിയുടെ ഫാദറാണ്. എവിടുന്ന വിളിക്കുന്ന സ്ഥലം? ഞാന് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ് വിളിക്കുന്നത്, വിജയവാഡയ്ക്ക്. ഓക്കേ സാർ, പറയൂ. അപ്പം മോള് 579 മാർക്കാണ് സ്കോർ ചെയ്തിരുന്നത്. ശരി. അപ്പൊ അവൾക്ക് അപ്പൊ സെൽഫ് മാനേജ്മെന്റിൽ അപ്പൊ സാറിന്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ടായിരുന്നു. അപ്പൊ അതില് നമുക്ക് സെൽഫ് മാനേജ്മെന്റിലാണ് കിട്ടാനായിട്ട് ചാൻസ്. ഉറപ്പായിട്ട് ലഭിക്കും. അപ്പൊ നമ്മള് ആർസി, ക്രിസ്ത്യൻ ആർസി ആണ്. ശരി. അപ്പൊ നമ്മള് സെന്റ് ജോൺസും നമ്മള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രിഫറൻസ് നമ്മള് സെന്റ് ജോൺസിന് കൊടുക്കുന്നുണ്ട്. ആർസിക്ക് കൂടുതൽ സീറ്റ് അവിടെ ഉള്ളത് കൊണ്ട്. അപ്പൊ അന്ന് സാർ പറഞ്ഞപ്പോ ഒരു നമുക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ, രണ്ടുകൂടി ഒരേ സമയത്ത് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ സെക്കൻഡോ തേർഡോ ചാൻസിലുള്ള കൂടുതൽ ചാൻസ് ഉള്ളത്. നമുക്കിപ്പോ ഒരു 600 മാർക്ക് ഉള്ള ഒരു കുട്ടിയെ സമയത്തുള്ളതാണെങ്കിൽ അവിടെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ സെന്റ് ജോൺസിൽ ലഭിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാൻ എളുപ്പമുണ്ടാകും. 579 മാർക്കിലോട്ട് വരുമ്പോൾ നമുക്കൊരു സെക്കൻഡ് അലോട്ട്മെന്റിലെങ്കിലും സെന്റ് ജോൺസ് കിട്ടിയാലേ നമുക്ക് ഇവിടുന്ന് മാറാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഈ എൻട്രൻസ് കമ്മീഷൻ അടച്ചിരിക്കുന്ന 100,000 നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കർണാടകത്തിലെ RC8 സെന്റ് റോമൻ കാത്തലിക്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ നമുക്ക് റാങ്ക് വരും. അവിടെ നമ്മുടെ എത്ര പേരുണ്ടെന്നുള്ളത് അറിഞ്ഞു കഴിയുമ്പം നമുക്ക് മാറണോ എപ്പം മാറാം എന്നുള്ളതിനെ കുറിച്ച് നേരത്തെ തന്നെ അറിയാൻ പറ്റും. എന്നിട്ട് സെന്റ് ജോൺസ് എപ്പ കിട്ടുന്നു, ഇവിടെ നിന്ന് നമുക്ക് പൈസ നഷ്ടപ്പെടാതെ പോകാൻ സാധിക്കുന്ന സാഹചര്യമാണെന്ന് നോക്കി മനസ്സിലാക്കി മാത്രം തീരുമാനം എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഓപ്ഷൻ കൊടുക്കാം, ക്വിറ്റ് ചെയ്യാം. തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് വരെ നമുക്ക് ക്വിറ്റ് ചെയ്യാം പൈസ ഒന്നും നഷ്ടപ്പെടാതെ. തേർഡ് അലോട്ട്മെന്റിന്റെ പ്രോസസ്സ് തുടങ്ങിയാൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് 100,000 രൂപ നഷ്ടപ്പെടും. ബാക്കി കോളേജുകാർ നമുക്ക് തിരിച്ചു തരും, പക്ഷെ നമ്മുടെ 100,000 രൂപ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അത് നമുക്ക് ആ സമയത്തെ അലോട്ട്മെന്റിന്റെ സാധ്യതകൾ നോക്കിയിട്ട് തീരുമാനം എടുത്താൽ മതിയാകും. ഓക്കെ. അപ്പൊ ഈ സാർ, ഈ നമുക്കിപ്പോ കഴിഞ്ഞ വർഷത്തെ ഇതും ഇപ്പോഴത്തെ റാങ്കും വെച്ച് നോക്കും, നമുക്ക് ഈ പുഷ്പഗിരി ഒക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്? തീർച്ചയായിട്ടും സാറിന്റെ ഓർഡറിൽ പുഷ്പഗിരി, ബിലീവേഴ്സ്, സോമറോല, മൗണ്ട് സിയോണില് എല്ലാ കോളേജിലും ലഭിക്കും. അപ്പൊ ഈ കോളേജ് പുഷ്പഗിരി എന്ന് പറഞ്ഞ കോളേജ്, അപ്പൊ അത് നമുക്ക് കോലഞ്ചേരി ചിലപ്പോ പാടായിരിക്കും, പുഷ്പഗിരിയും ആയിരിക്കും പഠിക്കുന്നത്. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാറെ, ഞാൻ വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറയൂ. ഹലോ. പറയൂ. സാറെ, എന്റെ മോന് 628 മാർക്കാണുള്ള LT കാറ്റഗറിയാ. ഓക്കെ, എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ സാറെ? ഗവൺമെന്റിലാണോ? സെൽഫ് ഫിനാൻസിങ് ഏത് കോളേജും കിട്ടും. 19 കോളേജിൽ ഏത് കോളേജും കിട്ടും. ഗവൺമെന്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാറ്റഗറി റാങ്ക് വന്നു കഴിയുമ്പം, കാറ്റഗറി റാങ്ക് 50 ഇല്ലയോ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. ഈ വർഷം നമുക്ക് ഗവൺമെന്റിന്റെ സാധ്യതകള്
ഒരു ഓഗസ്റ്റ് പകുതിയോടുകൂടി മാത്രമേ മനസ്സിലാവുകയുള്ളൂ. സെൽഫ് ഫിനാൻസിങ് ആദ്യം തന്നെ ഒന്നാമത്തെ കോളേജിൽ തന്നെ ലഭിക്കും. ഇനി തമിഴ്നാടിന്റെ ആപ്ലിക്കേഷൻ അടുത്തയാഴ്ച തുടങ്ങുകയുള്ളൂ. കർണാടകത്തിൽ പുതിയതായിട്ട് ആപ്ലിക്കേഷൻ തീർന്നതാണ്. അപ്ലൈ ചെയ്യാൻ 3 ദിവസം കൂടി സാവകാശം ലഭിക്കും അടുത്തയാഴ്ച. ഞങ്ങൾ അറിയിക്കാം കേട്ടോ. ഡയലി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ സാർ. ആ പറയൂ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ നമ്മുടെ മകൾക്ക് 656 മാർക്കുണ്ട്. അപ്പം പിന്നെ ഈ കൗൺസിലിംഗ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സപ്പോസ് പിന്നെ പേയ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് ഗവൺമെന്റിൽ കിട്ടും, കേരളത്തിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് മാറാൻ പറ്റുമോ? നമ്മൾ എന്ത് കാറ്റഗറി? ജനറൽ ആണോ? എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ? കേരളത്തിൽ നമ്മളൊരു സെൽഫ് ഫിനാൻസിങ് എടുക്കുന്നു. കേരളത്തിന്റെ സെക്കൻഡിലും തേർഡിലും നമുക്ക് ഗവൺമെന്റ് കിട്ടുമോ ഇല്ലയോ നോക്കിയിട്ട് നമുക്ക് അപ്ഗ്രഡേഷൻ കൊടുക്കാം. എന്നാൽ ഓൾ ഇന്ത്യയുടെ തേർഡിൽ നമ്മളെ പരിഗണിക്കാതെ പോകും. അത് നമുക്ക് ആ സമയത്ത് ഓൾ ഇന്ത്യയുടെ സെക്കൻഡും കഴിഞ്ഞു കഴിയുമ്പോൾ കേരള വഴിയാണോ ഓൾ ഇന്ത്യ വഴിയാണോ ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള കൂടുതൽ സാധ്യത എന്ന് മനസ്സിലാക്കി ഓൾ ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിൽ നിന്ന് നമുക്ക് ഒഴിവായിട്ട് നിൽക്കാം, അല്ല കേരളത്തിൽ തന്നെയാണ് സാധ്യത കൂടുതലെങ്കിൽ കേരളത്തിൽ തുടരാം. അത് ആ സമയത്ത് പറഞ്ഞു തന്നോളാം. ഡയലി ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ. ഹലോ ഹലോ സാറെ, പറയൂ. അതെ അതെ. എന്റെ മകൾക്ക് 696 മാർക്ക് ഉണ്ട്. ഓക്കെ. എവിടെയാ സാറേ വീട്? ഞങ്ങള് ബാംഗ്ലൂരിലാണ്. പക്ഷെ കേരളത്തിലും ഇതുണ്ട്, കർണാടകയിലും കൊടുത്തിട്ടുണ്ട്, കേരളത്തിലും കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് താല്പര്യം കൂടുതൽ? ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടിയാൽ നല്ലതാണ്. എയിംസ് ഏതെങ്കിലും നോക്കുന്നുണ്ട്? എയിംസ് നോക്കുന്നുണ്ട്. ശരി. ഓൾ ഇന്ത്യ റാങ്ക് 3500. ഓൾ ഇന്ത്യ റാങ്ക് എത്ര സാറേ വരുന്നത്? അപ്പൊ നമുക്ക് 695 റേഞ്ച് ആകുമ്പോഴേക്കും നമ്മുടെ 696. ഓക്കെ 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 സാറേ. അപ്പൊ സാറിന് കൂടുതൽ സാധ്യതകൾ എന്തായിരുന്നു കേരളത്തിന്? കേരളത്തിൽ ഇപ്പൊ നമുക്ക് ഈ 695 ബ്രിലിയന്റിൽ 281 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഏതാണ്ട് കേരള റാങ്ക് മാക്സിമം നമുക്കൊരു 350 ആയിരിക്കും. കോഴിക്കോടല്ലാത്ത കോളേജുകളെല്ലാം തന്നെ കേരളത്തിൽ കിട്ടാവുന്നതാണ്. തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ എല്ലാം നമുക്ക് കേരള വഴി കിട്ടും. കർണാടകയാണെങ്കിൽ നമുക്കറിയാം ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ളത് കിട്ടാൻ സാധ്യതയുണ്ട്. ബാംഗ്ലൂർ, മൈസൂർ, സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴി. ഓൾ ഇന്ത്യ വഴി നമുക്ക് എനിക്ക് തോന്നുന്നു എയിംസ്, മംഗളഗിരി, കല്യാണി, ഡിയോഗ് പോലുള്ള കോളേജുകളായിരിക്കും എയിംസിന്റെ സാധ്യത. അതെ, മംഗളഗിരി കിട്ടാൻ സാധ്യതയുണ്ടോ സാറേ? ഉണ്ടെന്ന് തോന്നുന്നു, ഈ വർഷം കിട്ടുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, മംഗളഗിരി വെക്കാം. ഇത് വേറെ നമ്മള് ഒരു ഡൗട്ട് ഉള്ളത്, നമ്മുടെ ഈ കൗൺസിലിംഗ് പ്രോസസ്, ഓക്കെ, അത് നമ്മള് രണ്ടും കൊടുക്കണം. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമാണോ? അതോ നമ്മള് എക്സിറ്റ് ഉണ്ട് സാറേ? എക്സിറ്റ് ഉണ്ടോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിലെ കർണാടക രണ്ടും ഒരുമിച്ച് വരുമോ അതോ രണ്ട് ടൈം ആവുമോ കേരളം കർണാടക? 4-5 ദിവസം വ്യത്യാസമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഒരേ വീക്കിൽ വരും. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കണോ വേണ്ട തീരുമാനിച്ചിട്ട് കർണാടക കേരളത്തിൽ പോവാം. അത് തന്നെ നമുക്ക് ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് എയിംസ് എവിടെയാ കിട്ടാനുള്ള സാധ്യത എന്ന് മനസ്സിലായി. കേരളത്തിന്റെ റൗണ്ട് കഴിഞ്ഞപ്പോ കേരളത്തിന്റെ സാധ്യത മനസ്സിലായി, കർണാടകയുടെ മനസ്സിലായി. എന്നിട്ട് നമ്മൾ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് ആകുമ്പോൾ തീരുമാനിക്കുന്നു ഏതുവഴി മുമ്പോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കേരളത്തിലോ കർണാടകത്തിലോ എവിടെയെങ്കിലും സ്റ്റേറ്റ് കോട്ട വഴിച്ച് ഒരു വഴിച്ച് നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കണം. കാരണം സ്റ്റേറ്റ് കോട്ടയിൽ പിന്നെ നമുക്ക് കയറാനാവില്ല. ഓൾ ഇന്ത്യ ഫസ്റ്റ് നമുക്ക് കിറ്റ് ചെയ്യാം, പക്ഷേ കേരളത്തിലോ കർണാടകത്തിലോ എവിടെയെങ്കിലും ഒരിടത്ത് എടുക്കണം നമ്മുടെ സാധ്യത നോക്കിയിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആലോചിക്കുന്നു എയിംസ് കിട്ടണമെങ്കിൽ ഓൾ ഇന്ത്യ വഴി പോകണോ അതോ കേരളത്തിൽ തുടരണോ എന്നുള്ളത് നമുക്ക് ഓൾ ഇന്ത്യ രണ്ടാം റൗണ്ട് പ്രഖ്യാപിക്കുമ്പോൾ ആലോചിക്കാം. ഓക്കെ.
അതിന്റെ തന്നെ അതിന്റെ തന്നെ അടുത്തയിലോട്ട് പോകാം. പക്ഷെ കേരളത്തിലോട്ടോ ഓൾ ഇന്ത്യ കോട്ടയിലോട്ടോ ഒരു മടങ്ങി വരവ് സാധ്യമല്ല. ഓൾ ഇന്ത്യ രണ്ടാമത്തെ റൗണ്ട്, ഓൾ ഇന്ത്യ രണ്ടാമത്തെ റൗണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് എല്ലാവരും ശരിയായ തീരുമാനം എടുക്കേണ്ട സമയം. പക്ഷെ അപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ ഈ വർഷത്തെ ഓൾ ഇന്ത്യയുടെ ലാസ്റ്റ് റാങ്ക് വന്നു, കേരളത്തിൻ്റെ അല്ല കർണാടകത്തിൻ്റെ, അതായത് സ്റ്റേറ്റിൻ്റെ റാങ്കിങ് വന്നു, അതായത് നമുക്ക് വ്യക്തമായൊരു ചിത്രം മനസ്സിലായി ഈ വർഷം എങ്ങനെയാണ് സാധ്യത എന്നുള്ളത്. അപ്പം കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റും സാറേ. ഇപ്പം നമുക്ക് ഒന്നുമില്ലാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഒരു അൺസർട്ടനിറ്റി ഉള്ളത്. ഓക്കെ, ഓൾ ഇന്ത്യ രണ്ടാമത്തെ റൗണ്ട് ചേർന്നാൽ ഓൾ ഇന്ത്യയുടെ മൂന്നാമത്തിലോട്ട് പോകാം, സ്റ്റേറ്റിലോട്ട് മടങ്ങി വരില്ല. അല്ല, ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ട് ഉപേക്ഷിച്ചെങ്കിൽ സ്റ്റേറ്റിന്റെ തേർഡ് റൗണ്ടിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. സ്റ്റേറ്റിന്റെ സെക്കൻഡും തേർഡും. അത് തന്നെ. ഡയലേ ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, ഇത് പിന്നെ കുട്ടിയുടെ ബാലുശ്ശേരി കോഴിക്കോട്. ഓക്കെ സാറേ, ഓക്കെ. രണ്ട് സംശയങ്ങൾ. ഒന്ന്, കഴിഞ്ഞ വർഷം വാങ്ങിയ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഈ വർഷം ഉപയോഗിക്കാൻ പറ്റും തമിഴ്നാടിന്റെ? ഇല്ല സാറേ, നമ്മൾ അക്കാഡമിക് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, പുതിയത് മേടിക്കണം. ആ സാറേ, പിന്നെ രണ്ടാമത്തെ, ഇപ്പൊ അവന് 680 മാർക്കാണ്. ഓക്കെ, ജനറൽ കാറ്റഗറി ഒബിസി ഏഴാണ്. ഓക്കെ, എവിടെ കിട്ടാൻ സാധ്യതയുണ്ട്? കേരളത്തിലാണെങ്കിൽ കേരള അലോട്ട്മെന്റ് വഴി നമുക്കറിയാം, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, എറണാകുളം, പരിയാരം, മഞ്ചേരി, കൊല്ലം, ഇടുക്കി, കോന്നി. ഓൾ ഇന്ത്യ വഴിയാണെങ്കിൽ തിരുനെൽവേലി, തഞ്ചാവൂർ, ട്രിച്ചി, അതുപോലെ കർണാടകത്തിലെ മൈസൂർ, ഹസൻ, ഷിമോഗ, മാണ്ഡ്യ, ഹൂബ്ലി, അതുപോലുള്ള കോളേജുകളെല്ലാം തന്നെ ലഭ്യമാകും. എവിടെയാണ് സാർ പ്രിഫറൻസ്? കേരളത്തിലാണോ? കേരളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ അലോട്ട്മെന്റിൽ മാത്രം പങ്കെടുത്താൽ മതിയാകും. ഓക്കെ, ബൈ. ഹലോ, ഡയലെ ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പറയൂ. എന്റെ മോക്ക് 523 മാർക്കാണ്. ആയുർവേദം കിട്ടാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഗവൺമെന്റ് ആയുർവേദം ലഭിക്കുന്നതായിരിക്കും. ഡയലെ ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാം. സാർ നമസ്കാരം, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പറയൂ സാറേ. ഹലോ, ആ മോൾക്ക് 663 ഉണ്ട്. കേരളയിലോ ഓൾ ഇന്ത്യയിലോ ഞാൻ എക്സ്പെക്ടേഷൻ കൂടിയാണ് ഏതെങ്കിലും ഒരു ഇതില് കിട്ടാൻ, കോട്ടയിൽ കിട്ടാൻ സാധ്യതയായിരിക്കും. നമ്മള് തമിഴ്നാട് അല്ല കർണാടകത്തിൽ പഠിക്കുന്നത്, കേരളത്തിൽ പഠിക്കാൻ കിട്ടാൻ അല്പം സാധ്യത കുറവാണെന്ന് തോന്നുന്നു. കേരളത്തിൽ സർവീസ് ആൻഡ് റിസർവേഷൻ ഉണ്ടെങ്കിലും കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത അല്പം കുറവാണ്. തമിഴ്നാട് അല്ലെ കർണാടകത്തിലായിരിക്കും നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ പഠിക്കുന്നത്. ഇല്ല സാറേ, 24-ാം തീയതി. ഡയലേ ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പറയൂ സാറേ. തീർച്ചയായിട്ടും ആദ്യത്തെ അലോട്ട്മെന്റ് തന്നെ ലഭ്യമായിരിക്കുമല്ലോ. നമുക്ക് സാറേ ഏതായിരിക്കും കിട്ടാനായിട്ട്, എവിടെയായിരിക്കും ഒരു പോപ്പുള്ള? സാറേ ഏത് റീജിയൻ ആണ് നോക്കുന്നതനുസരിച്ചിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, നമ്മുടെ കോട്ടയത്തിന് അപ്പുറത്തുള്ള ഭാഗമാണെങ്കിൽ ഗോകുലം, ട്രാവൻകൂർ, സോമർവെല്ല, എസ് യു ടി, അല്ലസർ, അസീസിയ, മൗണ്ട് സിയോൺ പോലുള്ള കോളേജുകൾ. ഇനി നമ്മുടെ ഇപ്പുറത്തെ റീജിയൻ ആണെങ്കിൽ കെ എം സി ടി, മലബാർ, അതുപോലെ തന്നെ ശ്രീനാരായണ, പി കെ ദാസ്, വയനാട് വിംസ്, കരുണ പോലുള്ള കോളേജുകൾ. അത് കുറവായിരിക്കും. പുഷ്പഗിരി, ബിലീവേഴ്സിന് സാധ്യത കുറവായിരിക്കും. ഗോകുലവും അല്പം പാടായിരിക്കും. ഡയലെ ഡൗട്ട് ടു ബ്രില്ലിയന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ,
660 മാർക്ക് ഉണ്ടല്ലേ. ശരി, കേരളത്തിൽ EWS റിസർവേഷൻ ഉണ്ട്. ഓക്കെ, കേരളത്തിലെ കോളേജുകളാണ് കൂടുതൽ താല്പര്യമെങ്കിൽ കേരള വഴി മാത്രം കൊടുത്താൽ മതിയാകും. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ സീറ്റുകൾ ലഭ്യമാകും. തൃശ്ശൂർ, ആലപ്പുഴ, എറണാകുളം, മഞ്ചേരി, പരിയാരം, കൊല്ലം, ഇടുക്കി, കോന്നിയുള്ള കോളേജുകളൊക്കെ ലഭ്യമാകും. കോട്ടയം നോക്കാം, കാറ്റഗറി റാങ്കിൽ എത്രാമത്തെ സ്ഥാനമാണെന്ന് നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കാം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ അസിസ്റ്റന്റ് സർജന്റെ ലെവലിലുള്ള ആരെങ്കിലും വേണം. PH സെന്ററിലോ താലൂക്ക് ഹോസ്പിറ്റലിലോ ചെന്ന് കഴിഞ്ഞാൽ MBBSന് ചേരാമെന്ന് പറഞ്ഞാൽ അറിയാം. ഇല്ലെങ്കിൽ പ്രോസ്പെക്ടസിൻ്റെ ആ ഫോം എടുത്തുകൊണ്ട് പോകണം. ഫിറ്റ് മറ്റേ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കുട്ടിക്കാലത്ത് എടുത്ത് ആ കാർഡ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ലെറ്റർ പാഡിൽ എഴുതി മേടിച്ചാൽ മതിയാകും. ഡയലി ഡൗട്ട് ട്യൂബിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ സാർ, നമസ്തേ. എന്റെ സ്കോർ 675 ആണ്. ഓക്കെ, OBC ആണ്. അപ്പം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ കിട്ടുമോ? കോയമ്പത്തൂർ അല്പം പാടായിരിക്കും. എത്രയാണ് ഓളിന്റെ റാങ്ക്? 11,000 ആണ്. ഒരു 8,000-9,000 ഒക്കെ ആണ് ലാസ്റ്റിലെങ്കിലും നമ്മൾ കോയമ്പത്തൂർ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും നമുക്ക് നോക്കാം, ESI കോയമ്പത്തൂർ ലഭിക്കും. കോയമ്പത്തൂർ രണ്ട് കോളേജ് ഉണ്ട്, ഒന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ഒന്ന് ESI കോളേജും. അതിൽ ESI മെഡിക്കൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. പിന്നെ കിട്ടാൻ ചാൻസ് ഉള്ളതിൽ ഏതാ നല്ല കോളേജ്? ബാക്കി എല്ലാം കിട്ടും മോളെ. തിരുനെൽവേലി, തഞ്ചാവൂര്, ട്രിച്ചി, ഒമൻഡ്ര, പിന്നെ തൂത്തുക്കുടി, കന്യാകുമാരി, എല്ലാ കോളേജുകളും കിട്ടും. ഈ സ്കോർ വെച്ചിട്ട് കേരളത്തിലെ കിട്ടുന്ന കോളേജിനേക്കാളും നല്ലത് തമിഴ്നാടല്ലേ? നമുക്ക് നോക്കാം, ഓൾ ഇന്ത്യയുടെ ഫസ്റ്റും കേരളയുടെ ഫസ്റ്റും കൂടെ വിലയിരുത്തിയിട്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ ഒരു തീരുമാനം എടുക്കാം. പിന്നെ സാർ, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടോ? ഓൾ ഇന്ത്യ കോട്ട വഴിയാണെങ്കിൽ, ഓൾ ഇന്ത്യ കോട്ട വഴിയാണെങ്കിൽ അതാത് കോളേജുകളിലാണ് എടുക്കുന്നത്, നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ടതില്ല. കേരള വഴിയാണെങ്കിൽ മാത്രം എടുത്താൽ മതിയാകും. എന്താണെങ്കിലും ഒരു വർഷമായ സർട്ടിഫിക്കറ്റ് പറ്റില്ല, പുതിയത് എടുത്തേ പറ്റുള്ളൂ. നമസ്കാരം. ഡയലി ഡൗട്ട് ടു ബില്ലിയൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, ഞാൻ സംഗീത് ശ്രീധരാണ്. നമസ്തേ, എവിടുന്നാ വിളിക്കുന്നത്? കണ്ണൂർ. ഓക്കെ, കണ്ണൂരിൽ നിന്ന്. സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടല്ലോ സാർ, ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെന്റ് എടുത്തിട്ട് നമുക്ക് തേർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയില്ലേ? ഓൾ ഇന്ത്യയുടെ തന്നെ തേർഡിലോട്ട് പോകാം, കേരളത്തിലോട്ട് വിടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ സെക്കൻഡിലേക്കും വിടില്ല അല്ലേ? ഇല്ല, കേരളത്തിന്റെ സെക്കൻഡും തേർഡും ഒഴിവാകും, ഓൾ ഇന്ത്യയുടെ തേർഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അല്ല, ഓൾ ഇന്ത്യ ഫസ്റ്റിൽ മാത്രമേ ഉള്ളൂ ഫ്രീ എക്സിറ്റ്. ഓൾ ഇന്ത്യ സെക്കൻഡ് നമ്മൾ സീറ്റ് എടുക്കുന്നുണ്ടല്ലോ, അത് തേർഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മതി. വേറെ രജിസ്റ്റർ ചെയ്യുവോ ഒന്നും ചെയ്യണ്ട, സെക്കൻഡ് കിട്ടിയതിനേക്കാളും നല്ല ഓപ്ഷൻ ഒന്നും കൂടെ കൊടുത്താൽ മാത്രം മതി. സെക്കൻഡിൽ ഒരു കോളേജ് ചേർന്നു, അതിനേക്കാളും നല്ല താല്പര്യമുള്ള കോളേജുകൾ മാത്രം തേർഡിൽ പുതുതായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാതെ വെക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സെക്കൻഡിൽ കിട്ടിയത് എടുക്കാതിരുന്നാലാണ് വീണ്ടും തേർഡിൽ ഫീസ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൻ്റെ സെക്കൻഡും കൂടെ ഒന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഓളിൻ്റെ സെക്കൻഡ് നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കുകയല്ല. അപ്പം നമുക്ക് ആ സീറ്റും പോയി, രജിസ്ട്രേഷൻ ഫീസും പോയി. ഓൾ ഇന്ത്യയുടെ തേർഡിൽ വീണ്ടും നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാം. ഞാൻ ഒരു പ്രയോറിറ്റി ഓർഡർ സെറ്റ് ചെയ്തില്ലേ, ഒരു മിഡിലാണ് ഇപ്പം കേരളത്തിലെ കോളേജ് ഉള്ളതെങ്കിൽ നല്ല കോളേജ് കിട്ടാൻ വേണ്ടി സെക്കൻഡ് അലോട്ട്മെന്റ് എടുക്കുന്നതാണോ എടുക്കാതിരിക്കുന്നത്? ഓൾ ഇന്ത്യ ഫസ്റ്റും കേരളയുടെ ഫസ്റ്റും കഴിയുമ്പം ഏത് അലോട്ട്മെന്റ് വഴി മുമ്പോട്ട് പോകുന്നതാണ് നമുക്കൊരു ബെറ്റർ കോളേജ് എന്നുള്ളത് ക്ലിയർ വ്യക്തമാകും, അപ്പോൾ മാത്രം തീരുമാനിച്ചാൽ മതിയാകും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടുമോ?
റിസർവേഷൻ ഉണ്ടോ അതോ ജനറൽ കാൻഡിഡേറ്റ് ആണോ? അല്ല, ഒബിസി എൻസിയാണ്. 692 400 പേരാണ് ബ്രില്ലിയന്റിൽ ഉള്ളത്. അപ്പം നമുക്ക് റാങ്ക് 450-500 തൊട്ട് താഴെ ആയിരിക്കും. അപ്പം നമുക്ക് അല്പം പാടായിരിക്കുമല്ലോ, കോഴിക്കോട് പാടായിരിക്കും. ബാക്കി എല്ലാ ഓപ്ഷനും കിട്ടും. ശരി, നമസ്കാരം. ഡയൽ ഡൗട്ട് ടു ബ്രില്ലിയൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്തേ സാർ, ഞാൻ എന്റെ മകനെ വേണ്ടി വിളിക്കുന്നത്. മകന് 675 മാർക്കാണുള്ളത്, ഒബിസി മുസ്ലിം. അത് നമുക്ക് തൃശ്ശൂര് അല്ലെങ്കിൽ ആലപ്പുഴ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? കേരള നമുക്ക് രണ്ടു മൂന്ന് സാധ്യതകൾ. ഒന്ന്, നമുക്ക് കേരളത്തിന്റെ റാങ്ക് കാറ്റഗറി റാങ്കിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. ഇപ്പം നമുക്ക് ബ്രില്ലിയൻറ്റിൽ 675 റേഞ്ചിൽ ഏതാണ്ട് 1000 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള റാങ്ക് എന്ന് പറയുന്നത് 1200 അല്ലെങ്കിൽ 1300 റേഞ്ച് ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ നമുക്ക് ആലപ്പുഴ, കൊല്ലം, എറണാകുളം, മഞ്ചേരി, ഇടുക്കി, കോന്നി പോലുള്ള കോളേജുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വർഷത്തെ ഒരു പ്രത്യേകത, ഈ കാറ്റഗറിയിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേരും കേരള ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഏതെങ്കിലും കോളേജായി പോകും കേരളത്തിൽ. പക്ഷേ കേരളത്തിലൊരു സീറ്റ് കിട്ടും. കഴിഞ്ഞ തവണത്തെ വെച്ച് നമുക്ക് അത്ര നോക്കാൻ പറ്റില്ല. അതിനേക്കാളും ചിലപ്പം റാങ്ക് കുറഞ്ഞ കോളേജുകളായിരിക്കും, പ്രിഫറൻസിൽ താഴെ കിടക്കുന്ന കോളേജുകളായിരിക്കും. നമുക്ക് ആദ്യത്തെ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റും കേരളയുടെ ഫസ്റ്റും കഴിഞ്ഞിട്ടൊരു തീരുമാനം എടുത്താൽ മതിയാകും. കേരള വഴി മുമ്പോട്ട് പോകുന്നതായിരിക്കും കേരളത്തിലെ ബെറ്റർ കോളേജ് കിട്ടാനുള്ള താല്പര്യം. ഹലോ, ഡയൽ ഡൗട്ട് ടു ബ്രില്ലിയൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്തേ, പറയൂ. നമസ്തേ, പറയൂ. ഹലോ, പറയൂ, കേൾക്കാം. ഞാൻ കിടപ്പുണ്ടോ? മെമ്മോ ഒന്നും വന്നിട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്ത് റെഡിയാണ്, കേരളയിറ്റ് കാണിക്കുന്നുണ്ട്, ജനറൽ കാറ്റഗറിയും കാണിക്കുന്നുണ്ട്. ശരി, മറ്റേ ഡൗൺലോഡ് പെർഫോം എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവർക്കും വന്ന് കിടക്കുന്നതാണ്. അത് നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ടതില്ല. മെമ്മോ ഉണ്ടെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതിയാകും. നമ്മള് ഗവൺമെന്റ് 12 കോളേജും സെൽഫ് ഫിനാൻസിങ് 19 കോളേജും, അങ്ങനെ 31 ഓപ്ഷൻ കൊടുത്തു. നമുക്ക് കിട്ടിയത് 20-ാമത്തെ ആണെങ്കിൽ 21 മുതൽ 31 വരെയുള്ള ഓപ്ഷൻ എല്ലാം പോയി, ഡിലീറ്റ് ആയിപ്പോയി. 21-ാമത്തെ നമുക്ക് കിട്ടി. 1 മുതൽ 20 വരെയുള്ളതിനെ ഹയർ ഓപ്ഷൻ എന്ന് പറയും. 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലും ഈ ഹയർ ഓപ്ഷനെ നമുക്ക് പരിഗണിക്കണമെന്ന് നമുക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റം കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് പുതിയ കോളേജിൽ ചേരാം. അതാണ് അപ്ഗ്രഡേഷൻ. ഹലോ, ഡയൽ ഡൗട്ട് ടു ബ്രില്ലിയൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, ഞാൻ കണ്ണൂരിലാണ് വിളിക്കുന്നത്. ശരി, പറയൂ. കീമിന്റെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. എനിക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് റിസൾട്ട് ഉണ്ടായിരുന്നു. ശരി, അത് ശരിയായി, അതിപ്പം ഓക്കെ ആയി. പക്ഷേ ഇപ്പൊ സി പെൻഡിംഗ് കാണിക്കുന്നു. താങ്കൾക്ക് കാറ്റഗറിയുടെ അവിടെ കിടക്കുന്നത് എസ് സി എന്ന് തന്നെ അനുവദിച്ച് കിട്ടിയോ? ആ, കിട്ടി. അങ്ങനെയാണെങ്കിൽ പേയ്മെന്റ് അടയ്ക്കണ്ട. താങ്കളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫെയിൽ ആകുമായിരുന്നെങ്കിൽ മാത്രം ഫീസ് അടച്ചാൽ മതിയായിരുന്നു. പക്ഷേ താങ്കളുടെ കമ്മ്യൂണിറ്റി അനുവദിച്ച് കിട്ടി. ഓക്കെ, താങ്കളുടെ എഞ്ചിനീയറിംഗ് റാങ്ക്ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ മെഡിക്കൽ എന്നുള്ളോട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആയിക്കോട്ടെ, അപ്പൊ അത് കറക്റ്റ് ക്ലിയർ ആയിട്ട് വന്നോളും കേട്ടോ, ഒന്നും ചെയ്യേണ്ടതില്ല. ശരി. ഹലോ, നമസ്കാരം. ഡയൽ ഡൗട്ട് ടു ബ്രില്ലിയൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, എനിക്ക് 641 ആണ് മാർക്ക്. ഓക്കെ, ജനറൽ കാൻഡിഡേറ്റ് ആണ്. ഇഡബ്ല്യുഎസ് ഉണ്ടല്ലേ? ശരി. ആ, ഉണ്ട് സാർ. നല്ല സാധ്യതയല്ലേ? ആ,
നമുക്ക് കേരള റാങ്കും അതുപോലെ തന്നെ കേരള കാറ്റഗറി റാങ്കും വരുമ്പോൾ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. കിട്ടാൻ എല്ലാ സാധ്യതയുമുള്ള മാർക്കാണ് കേട്ടോ. ശരി മോളെ. ഹലോ നമസ്കാരം. ഡയലോഗ് ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ശിവൻ സാർ. അപ്പം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ മകന് വേണ്ടിയാണ്, അവിടെ ബ്രില്യൻ പഠിച്ചതാണ്. ഓക്കെ. അവന് 523 മാർക്ക് ഉണ്ട്. സെൽഫ് ഫിനാൻസ് MBBS വല്ലതും ചാൻസ് ഉണ്ടോ സാർ? എന്തെങ്കിലും കാറ്റഗറി ഉണ്ടോ? അതോ ജനറൽ ആണോ? ഈഴവയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സാധ്യതയുണ്ട്. പുതിയതായിട്ടൊരു കോളേജ് വാളയാർ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. വർക്കലയിൽ മറ്റൊരു കോളേജ് അനുവദിക്കുമെന്ന് കരുതുന്നു. നിലവിലുള്ള 19 കോളേജുകൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ സാധ്യത വളരെ കുറവാണ്. ഒരു കോളേജെങ്കിലും പുതിയതായിട്ട് അനുവദിച്ചാൽ തീർച്ചയായിട്ടും ലഭ്യമാവുന്നതാണ്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ആയുർവേദവും ഹോമിയോയും ലഭിക്കുന്നതായിരിക്കും. സെൽഫിൽ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ വെച്ചില്ലെങ്കിൽ പിന്നെ നാലാമത്തെ ശ്രേ അലോട്ട്മെന്റിൽ മാത്രമേ BDS വെക്കാൻ അനുവദിക്കുകയുള്ളൂ. പങ്കെടുപ്പിക്കുകയില്ല. തേർഡ് അലോട്ട്മെന്റ് വരെ MBBS വേണ്ടിയിട്ട് നമുക്ക് ഹയർ ഓപ്ഷൻ കൊടുക്കാം. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് BDS തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ സ്ട്രേ വേക്കൻസിയിൽ നമുക്ക് കിട്ടാൻ ചെറിയൊരു സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വിറ്റ് ചെയ്യാം. എന്നിട്ട് തേർഡിൽ പങ്കെടുക്കാതെ ഫോർത്തിൽ മാത്രമായിട്ട് പങ്കെടുക്കാം. ശരി. ഹലോ നമസ്കാരം. ഡയലോഗ് ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം സാർ. ബ്രില്യന്റിൽ പഠിച്ചൊരു കുട്ടിയുടെ മാത്രമാണ്. 711 ആണ് കുട്ടിയുടെ മാർക്ക്. 339 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. അവൾക്ക് സൂട്ടബിൾ ആയിട്ട് ഒരു കോളേജ് സജസ്റ്റ് ചെയ്യാവോ സാർ? തീർച്ചയായിട്ടും. എന്താണ് നമ്മളെ ഇപ്പം എയിംസ്, ഡൽഹി, ജിപ്മർ, ദെൻ ഭുവനേശ്വർ, ഭോപ്പാൽ, ജോധ്പൂർ, അതായിരിക്കുമല്ലോ നമ്മുടെ ഓൾ ഇന്ത്യ ഓപ്ഷൻ. കേരളത്തിൽ നമ്മൾ ജിപ്മറാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കിട്ടാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് റിസർവേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതെ അല്ലേ? OBC ആണ്. തീർച്ചയായിട്ടും കിട്ടും. രണ്ടാമത്തെ ഓപ്ഷൻ ഏതായിരിക്കും സാർ? ജിപ്മർ കഴിഞ്ഞാൽ പിന്നെ ഭുവനേശ്വർ അല്ലെങ്കിൽ ഭോപ്പാൽ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. പരിപാടി കാണാറുണ്ട്, വളരെ യൂസ്ഫുൾ ആണ്. ഹലോ നമസ്കാരം. ഡയലോഗ് ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ ഒപ്പമുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്തേ സാർ. നമസ്തേ. ഞാൻ മോൾക്ക് 565 മാർക്കാണ് ഉള്ളത്. ഓക്കെ. OBC NCL ആണ്. ഓക്കെ. ESI ITU ആണ്. അപ്പം എന്താണ് ചാൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് ESI വെച്ചിട്ട് നമുക്ക് നേഴ്സിംഗ് മാത്രമേ സാധ്യതയുള്ളൂ. കേരളത്തിൽ സെൽഫ് ഫിനാൻസിംഗ് MBBS ആയിരിക്കും MBBSന്റെ സാധ്യതകൾ. നേഴ്സിംഗ് വരുന്ന സമയത്ത് അത് വേറൊരു ഓപ്ഷൻ ആയിട്ടായിരിക്കും. ആ സമയത്ത് മാത്രം കൊടുത്താൽ മതിയാകും. കേരള അലോട്ട്മെന്റ് വഴി ഗവൺമെന്റ് കേരള അലോട്ട്മെന്റ് വഴി സെൽഫ് ഫിനാൻസിംഗ് MBBSകൾ 19 കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഡയലോഗ് ഡൗട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ഈ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ നമ്മളെ ബന്ധപ്പെടേണ്ടത്. കൃത്യം 3 മുതൽ 4 വരെയുള്ള സമയങ്ങളിൽ എല്ലാ ദിവസവും ഈ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ NEET 2024 ബന്ധപ്പെട്ട സംശയങ്ങൾക്കെല്ലാം ഏറ്റവും ആധികാരികമായി മറുപടി നൽകാൻ ശിവൻ സാർ തയ്യാറാണ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.